கால கிரணங்கள் தழுகுமே கார்கூந்தல் அமிர்த் வேணி ஏகுமி முடியழகு അമൃത്വേണി ഹെയർ ഇലക്സർ ഫോർ വിമൻ സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലക്സർ അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത് ഫീൽ ദ ഫ്രഷ്നസ് ഫീൽ ദ സോഫ്റ്റ്നസ് ഡിക്യു 78 TFM ഗ്രേറ്റ് വൺ സോപ്പ് DQUE 78 TFM ഗ്രേഡ് വൺ സോപ്പ് ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പെൺകുട്ടികളുടെയൊക്കെ ഹാർട്ട് ബീറ്റ് എന്ന് പറയാം, ആയിരുന്നു എന്നും പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. ഹാർട്ട് ബീറ്റായ നടനാണ്, സിംഗറാണ്. വെൽക്കം ചെയ്യാം എൻ്റെ വളരെ അടുത്ത സുഹൃത്തും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആളുമായ സമത്. വെൽക്കം. താങ്ക് യു. താങ്ക് യു സുമീര. കുറേ നാളായിട്ട് ക്ഷീണിക്കണ്ട. ഓക്കെ, താങ്ക് യു. ഞാൻ സാധാരണ എന്റെ സുഹൃത്തുക്കൾ വന്നാലും ഞാൻ എന്റെ സുഹൃത്ത് എന്ന് പറയാറില്ല സാധാരണ, ഞാൻ ഗസ്റ്റ് ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇത് സമത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കത് പറയാതെ വയ്യ. എനിക്കും കുറെ നാളായിട്ട് നമ്മള് കുറച്ചാളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പല തിരക്കുകളുടെ ഒക്കെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ പേരിൽ നമ്മൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ സമതിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. വർഷങ്ങളോളം സ്റ്റേജിൽ നമ്മൾ ഒന്നിച്ച് ഒരുപാട് പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. സമതിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യേണ്ടി വരുന്നു സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അങ്ങനെ വേണം. അതായത് ഇന്നത്തെ ചോദ്യങ്ങൾ തുടങ്ങിയ്ക്കുമ്പോ ഞാൻ എന്റെ ഒരു സന്തോഷം പറയാം. അതിന് മുന്നിങ്ങനെ ഓരോ ഷോസുകളും പരിപാടി ഒരു ട്രൂപ്പിൽ തന്നെ ഇക്കന്നെയാണ് എന്നെ ബ്രദറാണ് കൊണ്ടുപോയി ആക്കുന്നത്. ഇക്കാക്ക് അവിടുന്ന് തുടങ്ങിയത് സാക്സ്. അപ്പൊ അവിടുന്ന് തുടങ്ങണമെന്ന് ഇക്കാക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എന്നെ രാജേട്ടന്റെ അടുത്ത് ഏൽപ്പിക്കുന്നത്. അന്ന് ആ പ്രോഗ്രാമിലാണ് മീര ഉണ്ടായിരുന്നത്. യെസ് യെസ്. മീരയുടെ ജ്യേഷ്ഠത്തി ഒരുമിച്ച് അവര് ഒരുമിച്ച് തുടങ്ങി. അല്ല ഞാൻ ഇളയതല്ല എന്ന് വെച്ചാല് അത് ഞാൻ വന്നപ്പോഴൊക്കെ അങ്ങനെ ഇരുന്നല്ലോ രാജേട്ടൻ നമ്മള് കണ്ടത്. എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ? സുന്ദരിയായിരിക്കുന്നു മീര. മറ്റേ ജേട്ടൻ പറയല്ല ആദ്യമായിട്ട് എന്റെ നാടകത്തിന്റെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നൊരു മുഖത്ത് നോക്കി സമതെ. പണ്ടത്തെ നിന്നൊക്കെ നമ്മള് തുടങ്ങും. എല്ലാ ഇന്റർവ്യൂ അങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു ഇന്റർവ്യൂ സ്റ്റൈല് വേണ്ട. അല്ല അത് എനിക്ക് പുതിയ വിശേഷമാണ്. എനിക്ക് എല്ലാവരും പുതിയ വിശേഷം കണ്ടമാനുണ്ട്. ഞാനിപ്പോ ഒരു മൂവി ചെയ്തോണ്ടിരിക്കുന്നതാണ്, വെടിക്കെട്ട് എന്ന് പറഞ്ഞ വിപിൻ വിഷ്ണു. അതൊരു വെടിക്കെട്ടാണ്. വിപിൻ വിഷ്ണു ഡയറക്ട് ചെയ്യുന്ന അവരുടെ ആദ്യത്തെ പടം. അവരാണ് അമർ അക്ബറും ധോണി അങ്ങനെ വലിയ ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അവരുടെ എല്ലാ പടങ്ങളും നല്ല ഹിറ്റാണ്. അപ്പൊ അവര് ഡയറക്ട് ചെയ്യുന്നത്, അവര് സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ് വെടിക്കെട്ട്. അതിൽ കൂടുതലും പുതുമുഖങ്ങളാണ്. അതിലൊരു ക്യാരക്ടർ, ശക്തമായ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. അതാണ് എന്റെ ഈ അപ്പിയറൻസ്. അതാണ് ഞാൻ കണ്ടപ്പോഴേ മുടിയും താടിയൊക്കെ വെച്ചിട്ട്. അതെ അതെ അതെ, ഞാൻ അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ലുക്കിലാണ് എന്നും സമതനെ കാണുന്നത്. അല്ല അപ്പൊ അത് ആ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ക്യാരക്ടർ. റഫാണ് അല്ലേ? റഫാണ്. ആ പടത്തിന് മൊത്തത്തിലൊരു സ്വഭാവം വേറെയാണ്. കാര്യം ഞാനൊക്കെ കൽപ്പണിക്കാരനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അപ്പിയറൻസും പരിപാടിയും അങ്ങനത്തെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം. അല്ല ഞാന് എന്റെ കൂടെ പഠിച്ച എന്റെ സുഹൃത്തുക്കളൊക്കെ കണ്ടമാനം പേരുണ്ട് ഈ പണി ചെയ്യുന്ന, ഈ കൽപ്പണി ചെയ്യുന്ന പിള്ളേരൊക്കെ. അപ്പൊ ഞാൻ ഈ പടം തുടങ്ങണതിന് മുന്നെ ഒബ്സർവ് ചെയ്യാനായിട്ട് അവരുടെ കൂടെ ഒക്കെ കൂടി കുറച്ച് പരിപാടികളൊക്കെ ആണിത്. അപ്പൊ ഞാനിതുപോലെ ഈ പടം തുടങ്ങണതിന് മുന്നേ ഞാൻ ജിമ്മിൽ ഇപ്പൊ എനിക്ക് കുറച്ച് ബിബിൻ പറഞ്ഞ് കുറച്ച് ഫിറ്റ് ആക്കണം വെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് തടിയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു അന്നപ്പോ ഒരു പണി, ഞാൻ ജിമ്മില് വർക്ക് ചെയ്തിരുന്ന മുന്നേ വർക്കൗട്ട് ചെയ്തിരുന്ന ജിമ്മിൽ ഇപ്പോ വിളിച്ചു അശാൻ. അപ്പൊ അശാൻ പറഞ്ഞു
എന്താണ് സമത് ഒന്ന് ഒരു ഞാൻ പറഞ്ഞു, ഇതാണ് കാര്യം, ഞാനിങ്ങനെ ക്യാരക്ടർ ഇതാണ്, എന്നിപ്പോ ഒരു നമുക്ക് ചെയ്യാം. പിന്നെ അതിൽ നല്ലത് ഒരു പണി, അപ്പോൾ പുള്ളി ഭയങ്കര ഹ്യൂമറായിട്ടുള്ള മനുഷ്യനാണ്. സമത് എന്താ ഞാൻ പറഞ്ഞ, ഇങ്ങനെ കൽപ്പണിക്കാരനാണ്, ഇതാണ് ഒരു ഇങ്ങനെ കുറച്ച് ബ്ലാക്കായിട്ട് നന്നായിട്ട് കറക്കണം അങ്ങനത്തെ. പിന്നെ ഞാൻ പണ്ട് വെളുത്തിട്ടായിരുന്നു, ഇതിനു വേണ്ടി കറുത്തു. അങ്ങനെയല്ല, അതല്ല, ശരീരം ജിമ്മാക്കണ്ട, ഭയങ്കര ജിമ്മാക്കണ്ട, ഒരു നോർമൽ ഭയങ്കര ഇതായിട്ടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പുള്ളി പറഞ്ഞേ, ഒരു പണി, സമന് ഏറ്റവും നല്ല പരിപാടി ഇവിടെ വരണ്ട, ഒരു കൽപ്പണിക്ക് പോവുകയും ചെയ്യാം, അതിനകത്ത് പൈസയും കിട്ടുമല്ലോ. ആയിരത്തി നല്ല റേറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊള്ളാല, നല്ല പരിപാടിയുള്ള. അപ്പൊ അങ്ങനത്തെ അതെ പറയാൻ, അതെ അതെ, അല്ല ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയിലായിട്ടൊക്കെ നമ്മള് അത് പഠിക്കാനായിട്ട് കുറച്ച് പരിപാടികൾ നമ്മുടെ ഫ്രണ്ട്സായിട്ട് തന്നെ പോയി. പിന്നെ അതിനകത്ത് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കുറവാണ്, എന്നപ്പോലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു അത് പരിപാടിയിലോട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നീങ്ങി, അതിന്റെ ഒരു സന്തോഷം. പിന്നെ കുറച്ച് ഒരു യൂട്യൂബ് പരിപാടികളും എൻ്റെ ഒരു ഫേസ്ബുക്ക് പരിപാടിയൊക്കെ കൂടി എൻ്റെ പെറ്റ്സിനെ വെച്ചിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവമുള്ള ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അടിമുടി അങ്ങ് മാറിയിരിക്കണം. ആണോ? അല്ലേ? ആ അല്ല, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണോന്ന് വെച്ചു കഴിഞ്ഞാല് പാട്ട് മാത്രം, അല്ലെങ്കിൽ ആ ഒരു അഭിനയ മോഹം ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്ന. അതെ, അല്ല ഞാൻ ടോട്ടലി വന്നത്, നമുക്ക് എല്ലാത്തിനും ഒരു ചേഞ്ച് വരുമല്ലോ, കാര്യം നമ്മൾ അറിയാണ്ട് തന്നെ പല അതാണ് അതാണ്. അല്ല ഈ അതെന്താ, അതിലൊന്നും മറ്റേ കാര്യമായിട്ട് എടുക്കാതെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ലല്ലോ. അതെന്ന് വെച്ചാല് ഇത് ഈ നമ്മള് ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ എങ്ങനെ വരുമെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾക്ക് ഏത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലല്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ വരാൻ പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് ഓവർന്ന് പല രീതിയിൽ കൂടിയൊക്കെ പോയി. അങ്ങനെയാണ് ഇപ്പൊ എന്റെ സഞ്ചാരം, അങ്ങനെയാണ്, വേറൊരു തലത്തിലാണ് പരിപാടികൾ. എന്റെ ഒരു ചാനല് കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും ചിലപ്പോ കുറെ പേര് നമ്മളെ കുറിച്ചിട്ട് ഈ സംസാരിക്കുന്ന രീതിനെ വെച്ചിട്ട് കുറെ കഥകളൊക്കെ ഇറക്കിയിട്ടുണ്ട്, പിഷാരടി അവരൊക്കെ പറഞ്ഞു. അപ്പൊ അതില് ഞാൻ ഇതിനകത്ത് കഥ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ജീവിതത്തിൽ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ വായിന്ന് ഇങ്ങനെ ഒരു സാധനം വരും, ഇങ്ങനത്തെ ഒരു മീറ്ററിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഓഡിയൻസ് ഏറ്റെടുത്തു. അല്ല ഞാനൊരു ഞങ്ങൾക്ക് ടോട്ടലി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു സ്ലോ ഉണ്ട് ഒരു സംസാരത്തിൽ. അപ്പൊ അത് എന്നൊക്കെ വ്യത്യാസം വന്നാ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനത്തിലോട്ടൊക്കെ കയറി സംസാരിക്കുന്നു. ആ അതൊക്കെ അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് അറിയില്ല, തന്നെ അത് എന്തെങ്കിലൊക്കെ തന്നെ വന്നായിരിക്കും. എനിക്കറിയാവുന്ന സമത് എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് അഭിനയമോഹമാണ്. സമതിന് എത്ര പാടുന്നു, അല്ല ഞാൻ പാട്ടിന് കൂടുതലും ചാൻസ് ചോദിക്കാറില്ല, എത്ര ഷോസ് ചെയ്യുന്നതൊന്നും അല്ല സമതിന്റെ ഉള്ളിൽ. ഇന്നും എനിക്ക് അഭിനയിക്കണം അതാണ്. അപ്പൊ അന്ന് മുതൽ കൊറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓ കണ്ടമാനം സ്ട്രഗിൾ ചെയ്യുന്നത്. കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓ ഞാൻ മീനത്തി താലിയിട്ട് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയല്ലേ അഭിനയിക്കാൻ തുടങ്ങി. അത് ലാൽ ജോസ് ആണെന്ന അസോസിയേറ്റ് ആയിരുന്നു. പുള്ളിയാണ് എന്നെ അഭിനയിപ്പിക്കണത് ഫസ്റ്റില്, രാജശങ്കരടിയുടെ പടത്തില്. പിന്നെ അവിടുന്ന് കണ്ടമാനം കുറെ പടങ്ങളിൽ അഭിനയിച്ചു, ലോയിസ് സാറിന്റെ പടത്തില് ചെയ്തു, അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ പല ഇതിലൊക്കെ ചെയ്തു. പിന്നെ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ പടത്തില് ഹീറോ ആക്കി. അല്ല അല്ല അതിലല്ല, അതെന്ന് വെച്ചാൽ അതൊരു ക്ലൈമാക്സിൽ വരുന്നൊരു ഹീറോയില് ഒരാള്, അല്ല ആദ്യത്തെ മെയിൻ ഹീറോ ഫസ്റ്റ് പടത്തിൽ ഞാനായിരുന്നു. ആ അങ്ങനെയായിരുന്നു നമ്മളെ തീരുമാനിച്ചു വെച്ചത്. സാറ് ഒരു ഷോ കണ്ടിട്ട് നമ്മളെ കണ്ട് വിളിച്ചിറക്കിയിട്ട് നീയാണ് എന്റെ പടത്തില് നാലുപേരിൽ ഒരാള് ഹീറോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വലിയ സന്തോഷമായിട്ട് പടം തുടങ്ങണേ. പിറ്റേ നാളെ പടം തുടങ്ങുകയാണെങ്കിൽ ഇന്ന് വിളിച്ചിട്ട് പറയണ ക്യാരക്ടർ മാറി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഒക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫൈവ് പീപ്പിള് ചെയ്തപ്പോ അതിനകത്ത് ഒരാളെ മെയിൻ ക്യാരക്ടർ. പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ ഇങ്ങനെ ജ്യേഷ്ഠന്റെ പടത്തിലൊക്കെ കുറെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്ത് വർക്കി എന്ന് പറഞ്ഞ പടത്തിൽ ഹീറോ ആയിട്ട് ചെയ്തു. അത് ഈ അടുത്ത് കൊറോണ വിഴുങ്ങിയ ഒരു പടമായി പോയി. ഒരു കൊറോണ ഇറങ്ങിയ ഫസ്റ്റ് ടൈമിലായിരുന്നു, ഒരാഴ്ച ഓടിയപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അത് ഗംഭീര ഒരു സാധനമായിരുന്നു. അത് നല്ലൊരു ഒരു തൃശ്ശൂരുള്ള ഒരു ആദർശം എന്ന് പറഞ്ഞ പയ്യനാണ്. സബ്ജക്ട് നല്ല രസമായിരുന്നു. സലീം കുമാർ കണ്ടമാനം ആർട്ടിസ്റ്റുകളുള്ള ഒരു പടമാണ്. മിഥുൻ അഭിനയിച്ചിരുന്നു, മിഥുനായിരുന്നു വില്ലനായിട്ട്. പിന്നെ സാദിഖ്, അൻസ, ജാഫർ ഇടുക്കിക്ക, അങ്ങനെ കണ്ടമാനം പേരുണ്ടായിരുന്നു.
അതിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു സമ്മത? ഇല്ല, അത് ആ പിള്ളേര് എന്നെ ഒരു സംഭവം കണ്ടിട്ട്, ഒരു ഷോർട്ട് ഫിലിം, ഞാൻ ഇൻസൈഡ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അത് കണ്ടിട്ടാണ് എന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്യണത്. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ സംസാരിച്ച് അത് സിനിമയായി. സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞാല് സിനിമ ഇറങ്ങാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സിനിമ ഇറങ്ങിയല്ലോ, അതില് പടം ഇറങ്ങിയ ചിലപ്പോ അത് സക്സസ് ആവും, ചിലപ്പോ ഈ ഇത്രയും വലിയൊരു തിയേറ്ററിൽ ഒരാഴ്ച കളിക്കുക, പല സ്ഥലങ്ങളിലും കളിക്കുക എന്ന് പറഞ്ഞാൽ, സിനിമ തിയേറ്ററിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന്റെ വലിയ ഭാഗ്യമാണ്. എത്രയോ സിനിമകൾ പെട്ടിയിലിരിക്കുന്നു, എത്രയോ വലിയ വലിയ പടങ്ങൾ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് നസീർ സാർ, സത്യൻ സാറൊക്കെ ചെയ്തു വെച്ചേക്കുന്നു വലിയൊരു വലിയൊരു ഇതിനകത്ത് നമ്മളും ഒരു സിനിമയിൽ ഇങ്ങനെ കിടക്കുമല്ലോ, അതിന്റെ ഒരു ഭാഗമാണല്ലോ. അതെ, പിന്നെ തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷമല്ലേ, അത് വിജയമല്ല, അങ്ങനത്തെ ഒരു രീതിയല്ല. Feel the freshness of bathing with DQUE Golden Radiant 78 FM Grade 1 Soap. അങ്ങനെ ഇപ്പൊ ഇവിടെ നിക്കുന്നു, അതിന്റെ ഇടയിൽ കുറച്ച് വേറെ പരിപാടികളൊക്കെ ആയിട്ട് ഇപ്പൊ ഈ പടം ചെയ്യുന്നു. ഇനി അടുത്ത കുറച്ച് പരിപാടികൾ വേറെ ഉണ്ട്, അതിലൊക്കെ ആയിട്ട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട്. പിന്നെ അതെ, വന്ന വഴി മറന്നിട്ടില്ലല്ലോ. അതുണ്ട്, ഞാൻ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു, പരിപാടി ഒക്കെ ആയിട്ട് ഇങ്ങനെ അതും നീങ്ങുന്നുണ്ട്. എല്ലാത്തിലും സമ്മതം വന്നിരിക്കുമ്പോ ഇപ്പൊ നടനായിട്ടാണ് വന്നിരിക്കുന്നത്? അതൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ നടനോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും നമ്മള് പറയാറുമായിട്ടില്ല. നമ്മള് അതിലൊന്നുമല്ല, നമ്മള് സമ്മതം എങ്ങനെയാണ് പണ്ട്, അത് തന്നെയാണ് ഇപ്പോഴും. അല്ല, അതില് മാറ്റം. പണ്ട് സമ്മതം പറഞ്ഞ ഉടനെ പാട്ട് പാടുമായിരുന്നു. ഏ, പാട്ട് പാടുമായിരുന്നു? അല്ല, പാടാലോ, ചോദിച്ചപ്പോ പറഞ്ഞു. പിന്നെ എന്നെ പാടാൻ പറയുമ്പോ ഞാൻ ഏത് പാട്ട് പാടാനെ കണ്ട, ഞാൻ പാട്ടുകൾ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടി കിടക്കുന്നുണ്ട്. അല്ല, അതൂരി എന്നല്ല, അതൂരി എന്നാണ്. അല്ല, അത് പാടുമ്പോ ചില ഇങ്ങനെ കൊറേ പേര് ചോദിക്കാറുണ്ട്, നീ നേരത്തെ ഇപ്പൊ അതൂരി എന്നാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അല്ലല്ല, ഞാൻ അതൂരി. ഏതൂരി? അല്ല, അത് ഇന്ത്യയാണ്, ഇന്ത്യ ആദ്യം പോയി പഠിക്കാൻ പറയാ. കുറച്ച് നാ ജാനെ കോയി കേസി ഹൈ യേ സിന്ദഗാനി സിന്ദഗാനി ഹമാരി അധൂരി കഹാനി. അതിനെയാണ് ഈ അതൂരിയാണ്. ആ, അങ്ങനെ അത് സ്റ്റേജിൽ നമുക്കൊരു വൈബ് കിട്ടാനുള്ള ഒരു സോങ് ആണ് അത്. ഇത്തിരി കുറച്ച് റേഞ്ചും പരിപാടികളൊക്കെ. ഞാൻ അങ്ങനത്തെ സോങ്സുകളാണ് കൂടുതലും, മീരക്ക് അറിയാലോ, ഞാൻ സാധാരണ ഒരു ഗാനമേള പാട്ടിനേക്കാൾ ഉപരി ഞാൻ എനിക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നോക്കുന്നത്. പൊതുവേ നമ്മള് ഞങ്ങള് ഞാനൊക്കെ ഇപ്പൊ സമുദ്രോട് നേരിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും ബാക്ക് സ്റ്റേജിലും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്, സമദനെ വിളിച്ചാൽ സ്റ്റേജിൽ ആളെ പിടിച്ചോളും. സമദ ഒരു പെർഫെക്റ്റ് സിംഗർ ആണെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടിട്ടുള്ളത്, ആള് സ്റ്റേജിൽ ആളെ പിടിച്ചോളും. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഈ പാട്ടെന്നുള്ളൊരു സാധനം നമുക്ക് ദൈവം അറിഞ്ഞു തന്ന ഒരു കഴിവാണ്. ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല പാട്ട്, ഇടക്കാലം കൊണ്ട് കിട്ടിയ ഒരു കഴിവെന്ന് പറയും. അപ്പൊ ചില ആളുകളുടെ ഒരു മറ്റോ വലിയ സംഗതികളൊക്കെ ഇട്ട് പാടും. മീര, ഞാൻ പറയട്ടെ, നമ്മൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടാവുന്ന, ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടവർ, ഓഡിയൻസിന് നമ്മളുടെ പെർഫോമൻസ്, നമ്മള് ജനങ്ങളില് നമ്മളെ പാട്ട് ഏൽപ്പിക്കുക എന്നുള്ളത്, ഇത്രയും ജനങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ അവരുടെ മുന്നിൽ നമ്മൾ പെർഫോം ചെയ്ത് നമ്മൾ അവരുടെ കയ്യടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു, അത് നമുക്ക് ദൈവം തരുന്ന ഒരു കഴിവാണ്.
അല്ലാണ്ട് അവിടെ ഭയങ്കര സംഗതികളൊക്കെ ഇട്ട് സംഗതികളിട്ട് പാടാവുന്ന കഴിവുള്ള ആൾക്കാരുണ്ട്, അതുണ്ട്. അതിന് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഉള്ള വലിയ വലിയ സിംഗേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ വലിയ കലാകാരന്മാരാണ്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കത് ദൈവം അറിഞ്ഞു തന്നേക്കുന്ന ഒരു കാര്യം. ഞാൻ പണ്ട് പ്രഭു സാറേ, നമ്മുടെ തമിഴിലെ നടൻ പ്രഭു സാറിൻ്റെ, ഞാൻ കുറെ കണ്ടമാനം ഷോസിന് പോയിട്ടുണ്ട്. ദിലീപ് ഷോ, ഈ പറഞ്ഞ ജയറാം ഷോസിനൊക്കെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവര് ഒരു മാസത്തേക്കൊക്കെ ടൂറായിരുന്നത്, ശരിക്കും അതൊരു ഭയങ്കര ഓർമ്മകളുള്ള ടൂറായിരുന്നത്. അപ്പൊ അന്ന് ഈ പ്രഭു സാർ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. നമ്മളിങ്ങനെ അപ്പൊ ഈ പ്രഭു സാർ എന്നെ എപ്പോഴും സാർ സമ സാർ എന്നും പറഞ്ഞിട്ട് എന്നെ എപ്പോഴും അങ്ങനെ വിളിക്കണം. അപ്പൊ എനിക്കാണെങ്കിൽ നാണമായിട്ടാണ് എനിക്ക്. ഞാനപ്പോ ഇത്രയും വലിയൊരു അല്ല എന്നെ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചത്, സാർ എന്നെ എന്ത് നിങ്ങൾ ഈ സാറിന്ന് വിളിക്കുക? അപ്പൊ പുള്ളി പറഞ്ഞു, അയ്യോ നിങ്ങൾ വലിയ പാട്ടുകാരനല്ലേ, അത് ദൈവത്തിന് ഇഷ്ടമുള്ളവരാണ്, അത് ഇങ്ങനെ പാട്ട് പാടാനുള്ള കഴിവ് തരുള്ളൂ എന്നൊക്കെ. അത് സാറങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, ഒരു തമിഴ് കൾച്ചർ. അപ്പൊ അവർ, അപ്പൊ അതുകൊണ്ട് നമ്മളെ റെസ്പെക്ട് ചെയ്ത് അവർ സാറിനാ വിളിക്കുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് ഒരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ അതിനുശേഷം കുറെ പേര് പഠിക്കാം. നമുക്ക് ഈ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ള ഒന്നും ഉള്ളൂ. പക്ഷേ സ്റ്റേജിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ വന്ന് ഹരിമുരളിരവും ഗംഗയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടുന്നവരുണ്ട്, ഇല്ലെന്നല്ല, അത് കഴിവല്ലെന്നല്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങും, ഫാൻസ് കൂടുന്നത് അത് അതങ്ങനത്തെ സോങ്സുകൾ പാടുന്നതിന്റെ പേരിലാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഗാനമേളക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പലവരിൽ നിന്നും വ്യത്യാസമായിട്ട് പാടാൻ ശ്രമിക്കുന്നതും എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ ചിലപ്പോ ജനങ്ങൾക്ക് കേൾക്കാത്ത പാട്ടായിരിക്കും ഞാൻ പാടുന്നത്. അത് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ, അത് ഇഷ്ടപ്പെടുത്തിക്ക, അതിലാണ് നമ്മളുടെ വിജയം. അല്ലാണ്ട് 100 പേര് 10,000 ആൾക്കാര് പാടുന്ന പാട്ട് ഞാൻ പാടിയിട്ട് അത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത് ഓൾറെഡി ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്ന പാട്ടുകൾ. ഇപ്പൊ ഈ ഇതൊക്കെ ഈ ബിഗി ബിഗി സിഹ എന്നുള്ള സോങ്സ് ഒക്കെ പലർക്കും അറിയില്ല, യൂത്തിനൊക്കെ അറിയാവുള്ളൂ. കൊറേ പേര് പുതിയ ആൾക്കാർക്കൊക്കെയാണ് ഈ പാട്ട് ഇത് ആരാ പാടിയേക്കണത്. അല്ല അതാണ്, അപ്പൊ അത് ആ പാട്ടിനെ കുറിച്ച് അറിയാവുന്ന മറ്റുള്ളവർക്ക്, മറ്റുള്ളവർ കൈയടിക്കുന്നത് നമ്മുടെ പെർഫോമൻസിന്റെ ഇതിലാണ്, പാട്ട് പാടുന്നതും ആ ഒരു. അപ്പൊ അങ്ങനത്തെ ഒക്കെ കൊറേ സോങ്സ് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനി ഒരു സോങ് ഒക്കെ ഞാൻ പാടും അത് സ്റ്റേജില്, നമ്മുടെ സയ്യോനി എന്ന് പറഞ്ഞ സോങ്, സയ്യോനി അതൊക്കെ. അപ്പൊ നമ്മള് അത് എത്രയും നാള് മുന്നേ, ഇപ്പോഴാണ് ബാൻഡുകളിലൊക്കെ ഓരോരുത്തർ അത് പെർഫോം ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ പണ്ട് ഞാൻ കലാഭവൻ വേൾഡ് ടൂർ പോയപ്പോ അതില് ഓ മേരി മുന്നി മുന്നു മുന്നു ബേബേ ആ സോങ്സ് ഒക്കെ പാടി നമ്മൾ പെർഫോം ചെയ്ത് അമേരിക്കയിലൊക്കെ പോയിട്ട് നമുക്ക് വേൾഡ് ടൂറൊക്കെ പോയപ്പോ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇതൊക്കെ. അത് നമ്മള് പാടി ഏൽപ്പിക്കുക, അത് നമ്മൾക്ക് കഴിയും എന്നുള്ളൊരു സാധനം നമുക്ക് മനസ്സിൽ കറക്റ്റ് ഉണ്ടെങ്കിൽ അത് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സമത് ഇപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് എവിടെ നിന്നാണ് കണ്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുള്ളത്? ഇപ്പൊ നാദർശിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ ഇൻസ്പിറേഷൻ എനിക്ക് അങ്ങനെ, ഞാൻ കൂടുതൽ സ്ഥിരമായിട്ടല്ല. ഞാൻ എനിക്ക് മൈക്കിൾ ജാക്സൺ, ഇപ്പൊ ഇത് പറയുമ്പോ ഇവൻ വലിയ മൈക്കിൾ, എനിക്ക് മൈക്കിൾ ജാക്സനെ ഭയങ്കര ഇഷ്ടമാണ്. ജാക്സൺ പിന്നെ ബോബ് മാളീന ഇവർ രണ്ടുപേരും എനിക്ക് മ്യൂസിക്കില് ഭയങ്കര പണ്ടേ തൊട്ട് ഇതിന്റെ പ്രാന്തായിരുന്നു എനിക്ക്. സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സാധനത്തില് ഇവര് ചെയ്യുന്ന ഒരു 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 സംഭവം ഉണ്ട്, അത് അതൊരു ഭയങ്കര, അതില് നമ്മൾ കൂടുതലും ആറ്റിറ്റ്യൂഡ് അത് അത് കണ്ടിട്ടൊക്കെയാണ് നമ്മളുടെ, ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതാണ്. പിന്നെ അതിന്റെ കൂട്ടത്തില് പാട്ടും, നമുക്ക് പറ്റിയ പാട്ടുകൾ എടുക്കുക, അതിന്റേത് ഒരു സ്റ്റൈല്, അങ്ങനെ കിടന്ന് ബ്രേക്ക് ഡാൻസ് കളിക്കലല്ല ഞാൻ പറയണത്. ഇപ്പൊ നമ്മള്, ഞാൻ അങ്ങനെ കാണിച്ചിട്ടുമില്ല. കാര്യം നമ്മളൊരു സ്റ്റേജിൽ നമ്മൾക്ക് എന്താണ് അപ്പ തോന്നുന്നത് അപ്പ ചെയ്യുക, നമ്മളുടെ ബോഡി ഓൾറെഡി നമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആറ്റിറ്റ്യൂഡ് നമുക്ക് വരുന്നത് നമ്മൾ ചെയ്യാന്നുള്ള, അല്ലാണ്ട് അതിനുവേണ്ടി ബ്രേക്ക് ഡാൻസ് കളിക്കലൊക്കെ ഞാൻ പിള്ളേരെ പിള്ളേരെ കണ്ടിട്ടുണ്ട്. സ്റ്റേജ് മേക്കോടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ കാണിക്കല്, ഞാൻ ഇത് എന്ത് പ്രാന്താണ് കാണി. കാര്യം ഞാൻ വേറെ കണ്ടു, കീബോർഡ് വെക്കണ ആള് വരെ ഡാൻസ്, ആ ഡാൻസ് കളിക്കണം ഞാൻ കണ്ടത്. അല്ല അപ്പൊ ഞാൻ പറയണ ചിലവരിങ്ങനെ തലകുത്തി പറയണ, അത് അതൊക്കെ എന്താണെന്ന് മനസ്സിലാവും. കാര്യം
നമ്മളെപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾക്ക് ശരീരത്ത് വരുന്ന ഒരു അപ്പ വരുന്ന ഒരു എനർജിയില് നമ്മൾ എന്ത് കാണിക്കണം, അതാണ് പെർഫോമൻസ്, അതാണ് പെർഫോമൻസ്. ആ അല്ലാണ്ട് അതിനു വേണ്ടി കിടന്ന് കുത്തി മറിയേണ്ട കാര്യമില്ല. അമൃത്വേണി ഹെയർ ഇലിക്സർ ഫോർ വിമൻ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലിക്സർ. അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃതിനെ പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഭാഗ്യം തന്നെയാണ്. ഒരു സ്റ്റേജിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല അല്ലേ? നാദർഷിക്ക എന്ന് പറഞ്ഞ ആളുള്ളപ്പോ അങ്ങനെയല്ല, ഷോസ് എന്തായാലും ഉണ്ടല്ലോ. അങ്ങനെയല്ല, ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടവനെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാര്യം ഞാൻ സ്റ്റേജ് കിട്ടാനോ, സ്റ്റേജ് ഷോ കിട്ടാനോ, ഷോസ് കിട്ടാനല്ല കാര്യം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇതിനകത്തോട്ട് വന്നപ്പോ ഇക്കാടെ ഷോവിനാണ് ഞാൻ എനിക്ക് പാടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഈ പഠിത്തത്തിലൊക്കെ പുറകിലോട്ടും അല്ലെങ്കിൽ പറഞ്ഞ തല്ലിപ്പൊളി അതിന്റെ പേരില് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അയ്യോ. എന്റെ കൂടെ പഠിച്ച പിള്ളേരോട് ചോദിച്ച അന്ന് ഞാൻ ഈ തലത്തിലോട്ട് ഒരിക്കലും വരുമെന്ന് വിചാരിച്ച ആളല്ല. കാര്യം ഞാൻ എൻ്റെ ഒരു മേഖല, ഞാൻ രാഷ്ട്രീയമൊക്കെ അന്നുണ്ടായിരുന്നു എനിക്ക്. ആ ആ ഞാൻ അതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കോളേജല്ല സ്കൂൾസിലൊക്കെ പരിപാടികളിലെല്ലാത്തിലും നമ്മളാണ് സമരം ചെയ്യലും പരിപാടികളിലും. അല്ല രാഷ്ട്രീയം അല്ല, ഞാൻ അതിൽ ഇന്ന് പ്രവർത്തിച്ച ആളാണ്, അതിന് കമ്മ്യൂണിസ്റ്റാണ്. അതിൽ എൻ്റെ കംപ്ലീറ്റ് എസ് എഫ് ഐ, നമ്മളുടെ തലമുറകളായിട്ട് അങ്ങനെയാണ് എൻ്റെ അപ്പച്ചിയും ഭാവിയും. അപ്പൊ അന്ന് പഠിക്കണ സമയത്തും ഭയങ്കര പ്രശ്നങ്ങളും ഇടിയും ബഹളവും കുത്തും അത് അങ്ങനെ പോയപ്പോ ഇവൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് വീട്ടുകാർക്ക് നിന്ന്. അല്ല ബാക്കിയുള്ളവരൊക്കെ ഏകദേശം സേഫായി. അപ്പൊ എന്റെ കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ റെഫ്രിജറേഷൻ കോഴ്സ് ഒക്കെ പഠിക്കാൻ പോയിട്ട് വിട്ട് അവിടെയും ശരിയാവൂല എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ഞാനൊരു ദിവസം ഇങ്ങനെ വെറുതെ പാട്ട് അന്നിങ്ങനെ മൂളിപ്പാട്ട് പരിപാടികളൊക്കെ അങ്ങനെ പാടി വയ്ക്കാകെ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചത്. അവിടെ വന്നായിട്ട് പാടണ്ടല്ല നീ പാട്ട് പഠിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാട്ട് ഞാൻ പഠിച്ച് ഒരു ഇത് തൃശ്ശൂർ എപ്പോഴും ഓർക്കേണ്ട ഒരു അമ്പലത്തിൽ ഗുരുവായൂര തൃശ്ശൂരുണ്ട്. അപ്പോൾ വയ്ക്കാകെ നേരത്തെ എന്നെ പറഞ്ഞു ഇങ്ങനെ അനിയൻ പാടാണ് ഫസ്റ്റാണ് ആരൊന്നും ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പാടിപ്പിച്ച് ക്ഷമിക്കണം. ഞാൻ പാടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങനെ ഊ ആരവത്തിന്റെ ബഹളം വരുന്നു കൂവലല്ല ഞാൻ നിന്ന് വേർത്ത്. അല്ലല്ല അത് അത് അന്ന് ഭയങ്കര ഒറിജിനൽ കൂവൽ. കൂവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂവലായിരുന്നു. കാര്യം സഹിക്കാൻ പറ്റാത്ത കൂവലായിരുന്നു. അപ്പൊ ഞാനാന്ന് അവിടെ വെച്ചിട്ട് ഓർത്ത അയ്യോ ഇത് ഇതിലും പറ്റൂല എനിക്ക് ഇത് വഴായിപ്പോയി എന്നുള്ളൊരു അവസ്ഥയല്ലേ. അങ്ങനെ പിന്നെ രണ്ടാമത്തെ പരിപാടിക്ക് ക്യാഗ് കൊണ്ടുപോകണ്ടായി. കാര്യം അത്രയും കൂലി കിട്ടിയ പരിപാടി നല്ല രീതിയിൽ നിന്നാണ്. പിന്നെ അവിടെ നിന്ന് ഞാനിങ്ങനെ ഒരു വാശിയായിട്ട് പഠിച്ചു കുറെ പാട്ടുകളും പരിപാടികളും. പാട്ട് അപ്പോ അതിനുശേഷം പിന്നെ നമ്മള് എന്നെ ഒരു മിമിസ് ഗാനമേള ട്രൂപ്പിൽ കൊണ്ടുപോയി ക്യാക്ക എന്നെ രമേശ് കുറുമശ്ശേരിയുടെ ക്യാക്ക തുടങ്ങിയതോടുന്ന് നമ്മളങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ആ റൂട്ടിൽ തന്നെ സാക്സില് പിന്നെ അവിടെ നിന്ന് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കലാഭവനിൽ വന്നു ഒരു സംഭവം ഞാൻ പറയട്ടെ. പരിപാടിക്ക് വന്നാല് അതന്നെ ഓഡിയൻസിന് കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്താണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഇടയിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു കഥ. സമത് പൊതുവേ ലേറ്റ് ആണ് എല്ലാ കാര്യത്തിലും. ആയിരുന്നു നമ്മള് ഷോസിന് വിളിക്കാൻ ചെല്ലുമ്പോ സമത് എണീറ്റേ ഉണ്ടാവുള്ളൂ. അല്ല ആ സമയത്ത് എന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ പല പല ഷോസുകൾ കാരണം ഉറങ്ങണത് എപ്പോഴും എണീക്കണത് എങ്ങനെയൊക്കെ ഈ ലോങ് അല്ലേ യാത്രകളൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചിട്ട് അപ്പൊ ഞാൻ എനിക്ക് ആരൊക്കെ അന്ന് അഞ്ചാറ് ട്രൂപ്പിൽ അപ്പൊ ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് വിളിച്ചത്. അപ്പൊ അന്ന് രാജേട്ടൻ എന്നെ വിളിച്ച് പ്രോഗ്രാം എവിടെ. അപ്പൊ എനിക്ക് ഉറക്കപ്പിച്ചായിരുന്നു കൊല്ലത്തോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞത്. അല്ല അപ്പൊ അത് അതൊക്കെ അന്ന് ആ സമയത്ത് നമ്മളുടെ ക്ഷീണവും ഉറക്കം ആ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു
ടെമ്പോയിലല്ലേ പോകുന്നത്, തിങ്ങിനെറിഞ്ഞ് എല്ലാ സൗണ്ടൊക്കെ കേട്ട്. എനിക്കാണ് ഇപ്പോൾ ഉള്ള ജനറേഷനിലെ പിള്ളേരൊന്നും അങ്ങനെ അനുഭവിച്ചിട്ടില്ല, ഒന്നുമില്ല. അവരൊക്കെ ഈ ഫ്ലോറിൽ വന്നിരുന്ന് പാടി എ സിയിലൊക്കെ ഇരുന്ന് ഫേമസ് ആവും. റിയാലിറ്റി ഷോയിൽ ഒറ്റസ് കഴിഞ്ഞിട്ടാണല്ലേ പിന്നെ അങ്ങനെ വന്നത്. നമ്മൾ ഇവിടെന്നല്ലേ, നമ്മുടെ ഈ ജീവൻ ടി വി എന്നാണ് ഞങ്ങളുടെ ഒരു മീഡിയയിൽ കൂടി ഉള്ള തുടക്കം. വിളയുന്നില്ല എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾ അഞ്ചുപേരും കൂടി തുടങ്ങിയ ഈ ഫ്ലോറിൽ ഇരിക്കുന്ന അവിടെ ആ പാടിയ ഫ്ലോറിലാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മള് സംസാരിച്ച് അങ്ങ് പോകുമ്പോൾ സമതി ഇടയ്ക്ക് എവിടേക്കോ ഒന്നോ രണ്ടോ വരി പാടിയെന്നല്ല, അത് ഒരു നാല് വരി തികച്ചിതുവരെ പാടിയിട്ടില്ല. ഈ എപ്പിസോഡ് നമ്മള് ഞാൻ പാടാം, ഞാൻ അവസാനിപ്പിക്കുമ്പോ ഒരു പാട്ട് പാടിയിട്ട് തീർക്കണം. സൊല്ലാമല പൂക്കളും വാസം വീസുത്, ഇറവും ഇല്ലാമല എരുമണം ഏതോ പേസുത്, ഓട നീരോട இந்த உலகம் அது போல ஓடும், அது ஓடும் இந்த காலம் அது போல. இனி பாக்கி பாட்டுகளும் விசேஷங்களும் நம்ம நாளத்தேக்கு வச்சிட்டு இன்னத்தேக்கு சுபராத்திரி பர்ஞ்சாலோ. ஆயிக்கோட்டே, சுபராத்திரி எல்லாருக்கும். டி க்யூ சுபராத்திரியோட இன்னத்தே எபிசோடோட அவசானிக்கையான. பஷே சமதுமாய்ட்டு நம்ம நாளே காணும். சுபராத்திரி.